പോപ്പുലർ ഫ്രണ്ട് പ്രഖ്യാപിച്ച ഹർത്താൽ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. കോതമംഗലം ടൗണിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. KSRTC സർവീസുകൾ നാമമാത്രമാണ്. സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നില്ല. താലൂക്കിലെ ചെറു ടൗണുകളിലും കടകൾ അടഞ്ഞുകിടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ. കോതമംഗലം ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളും ബാങ്കുകളും സർക്കാർ ഓഫീസുകളും ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങളും പൂർണ്ണമായി അടഞ്ഞുകിടന്നു. KSRTC പോലീസ് സംരക്ഷണത്തോടെ കുറച്ച് സർവീസ് നടത്തി. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും നിരത്തിൽ നിന്നും വിട്ടുനിന്നു. അപൂർവം ഓട്ടോറിക്ഷകളും സ്വകാര്യ വാഹനങ്ങളും റോഡിലിറങ്ങി. താലൂക്കിലെ മറ്റ് ചെറു ടൗണുകളിലെ ഏറിയ പങ്കും വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ഗ്രാമപ്രദേശങ്ങളിലെ കടകൾ തുറന്നിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. സ്കൂളുകൾ തുറക്കുന്നതിൽ രാവിലെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. സ്കൂൾ അധികൃതരിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കാതിരുന്നത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. സർവകലാശാല പരീക്ഷകൾ മാറ്റിവെച്ചുകൊണ്ടുള്ള അറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സ്വകാര്യ ബസ്സുകൾ ഓടാതിരുന്നതാണ് ജനങ്ങളെ പ്രധാനമായും വലച്ചത്. അത്യാവശ്യ യാത്രകൾ പോലും മുടങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഹർത്താൽ പ്രഖ്യാപനത്തിനു മുമ്പേ യാത്ര തുടങ്ങിയ നിരവധി പേർ വഴിയിൽ കുടുങ്ങി. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരം അനാവശ്യമെന്ന് പലരും പ്രതികരിച്ചു. കോതമംഗലം KSRTC ഡിപ്പോയിൽ നിന്ന് കുറച്ചുമാത്രം സർവീസാണ് ഉണ്ടായിരുന്നത്. രാവിലെ പതിവ് പോലെ ട്രിപ്പുകൾ തുടങ്ങിയെങ്കിലും വിവിധ പ്രദേശങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടായതോടെ നിർത്തിവെച്ചു. പിന്നീട് പോലീസ് സംരക്ഷണയോടെയാണ് സർവീസുകൾ നടത്തിയത്. എന്നാൽ യാത്രക്കാർ കുറവായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നിപ്പോൾ ഹർത്താൽ ദിവസമായിട്ട് കോതമംഗലം KSRTC സ്റ്റാൻഡിൽ നിന്ന് 2 തിരുവനന്തപുരം സർവീസും 4 മണിക്കുള്ളതും 5:30 അതുപോലെ 4:30 പാലക്കാട് ഫാസ്റ്റ് പാസഞ്ചർ പിന്നെ 19 ഇന്നലെ 6 സ്റ്റേ വണ്ടി പോയിരുന്നു. അതുപോലെ ഇന്ന് രാവിലെ 13 ഇങ്ങനെ പോയി. ഒരു റൂട്ടിലും ആളില്ല. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും KSRTC കോതമംഗലം സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. നമ്മൾ ബസ് എടുക്കുന്നു. ഇതുവരെ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായത് റിപ്പോർട്ട്. പോലീസ് എസ്കോർട്ടിലൂടെ ഇപ്പോൾ പോലീസ് എസ്കോർട്ടിലൂടെയാണ് സർവീസുകൾ പോകുന്നത്. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് പോയത്. രാവിലെ വലിയ പ്രശ്നമില്ലായിരുന്നല്ലോ എടുപ്പിന്. പിന്നീട് സംഘർഷം ഉണ്ടായപ്പോൾ നമ്മൾ ബസ് സർവീസുകൾ നിർത്തിവെക്കുകയും പിന്നെ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് സർവീസ് നടത്തിയിരിക്കുന്നത്. KSTV ന്യൂസ് കോതമംഗലം.